നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ സമർപ്പണം നാട്ടിക എംഎൽഎ സി സി മുകുന്ദൻ നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചേർപ്പ് പത്താം വാർഡിൽ നിർമ്മിച്ച വർക്ക്ഷെഡ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ പുസ്തക ചങ്ങാത്തം പദ്ധതിയുമായി ചേർപ്പ് പൂത്തറയ്ക്കൽ സെന്റ് റോക്കി പള്ളി. കേരള മൃഗസംരക്ഷണ വകുപ്പ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഗോവർദ്ധനി പദ്ധതിയുടെ ഉദ്ഘാടനം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ സമർപ്പണം നാട്ടിക എംഎൽഎ സി സി മുകുന്ദൻ നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിട സമുച്ചയം പണിയുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ 3.5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന്റെ സ്ട്രക്ചർ ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആർക്കിടെക്ചർ വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോസ്ന റാഫേലാണ്. 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കൊടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പ്രമോദ്, വിദ്യാനന്ദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ബി സുരേഷ്, മിനി വിനയൻ, സ്മിനു മുകേഷ്, കെ കെ മണി, ജൂബി മാത്യു, കെ ബി സുനിൽ, ഡാലി ബിനോയ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയതോടുകൂടി വലിയൊരു മാറ്റം. ഏറ്റവും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പഞ്ചായത്ത് സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ പാർലമെന്റ് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുവുള്ള കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ സ്ഥാനമായി ബന്ധമുള്ള കൂടി ആലോചിച്ച് എന്താണ് ഗ്രാമപഞ്ചായത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച അടിസ്ഥാനത്തിൽ ഞാൻ ഭരണസമിതി ആലോചിക്കില്ല എന്നല്ല പറയുന്നത്. പക്ഷേ കാര്യക്ഷമമായ നമ്മുടെ പഞ്ചായത്തിൻ്റെ ജീവനും സമ്പത്തുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് വിവിധ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളാണ്. അവരെ മനസ്സിൽ ഉയർന്നുവന്ന ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കണം എന്നാണ് പലരും നേരിട്ടും അതുപോലെ പലരും നമ്മളെ കണ്ട് സംസാരിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 10ാം വാർഡിൽ നിർമ്മിച്ച വർക്ക്ഷെഡ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. വാർഡ് മെമ്പർ കെ വി പ്രജിത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ സ്വയം സഹായ സംഘങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭം ചെയ്യുന്നതിനാണ് വർക്ക്ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സി കെ സംഗീത പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചക്കേരി, മെമ്പർമാരായ ഇ വി ഉണ്ണികൃഷ്ണൻ, ശ്രുതി വിജിൽ, ശ്രുതി ശ്രീശങ്കർ, കെ കൃഷ്ണകുമാർ, നസീജ മുത്തലീഫ്, പ്രിയലത പ്രസാദ്, ധന്യ സുനിൽ എന്നിവർ സംസാരിച്ചു. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മുൻകാലങ്ങളിലേക്കാൾ വ്യത്യസ്തമായി ഇപ്പോൾ ദാരിദ്ര്യ ലഘൂകരണമാണ്, ഒപ്പം സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുള്ള രണ്ട് പ്രവർത്തനങ്ങളെ ഏകോപിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ പ്രവർത്തനം, ഇന്നിവിടെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ 10, 20, 22 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള, അതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായ അർത്ഥത്തിൽ എന്താണോ അതിൻ്റെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായി എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിലെ ഒരു പ്രധാന കാരണം. നമ്മുടെ മുന്നിലെ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കാത്തതാണ്. ഒരുപാട് ഇത് ഇപ്പോൾ ഈ പദ്ധതി ഇതിൽ തന്നെ
കുടുംബശ്രീ അംഗങ്ങൾക്ക് അപ്പോൾ ഒരു ഒരു ബില് വന്നു. അതുപോലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തി. ഇതിന് പുറമെ വ്യവസായിക ഡിപ്പാർട്ട്മെൻറ്റും കൂടി സഹകരിച്ചിട്ടാണ് ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് ഘടകങ്ങൾ അവിടെ എത്തി. അപ്പം എന്ത് ഏതൊക്കെ രീതിയിൽ സംയോജിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ അഭിരുചിക്കനുസരിച്ച്. ഈ ഒരു സംരംഭം തന്നെ ആകണമെന്നില്ല. നമുക്ക് ഏവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഇതുപോലെ സംരംഭങ്ങൾക്കുള്ള ആദ്യത്തെ ഒരു വർക്ക് ഷെഡിൻ്റെ ഉദ്ഘാടനമാണെന്നാണ് എനിക്കിത് തോന്നുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ളൊരു നിമിഷമാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പുസ്തക ചങ്ങാത്തം പദ്ധതിയുമായി ചേർപ്പ് പൂത്തറയ്ക്കൽ സെന്റ് റോക്കി പള്ളി നേതൃത്വം. പുസ്തക ചങ്ങാത്തം പരിപാടി പള്ളിവികാരി ഫാദർ പോൾ കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് നടന്ന സെമിനാർ മേജർ പി ജെ സ്റ്റേജു നേതൃത്വം നൽകി. മതബോധന പി ടി എ പ്രസിഡന്റ് നെൽസൺ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ജോസ്മി ജോസ്, സിസ്റ്റർ ട്രീസ ജീസ് എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് മാതാപിതാക്കൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പ്രിൻസിപ്പാൾ ബാബു ചിറ്റിലപ്പള്ളി, ജിജി ജേക്കബ് എന്നിവർ സംസാരിച്ചു. എന്ന പദ്ധതി വഴി ഈ പുസ്തകം വായിക്കുകയും ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞ എല്ലാ ദിവസവും ചൊല്ലുമെന്നും ഈ ആശയത്തെ മുൻനിർത്തി എനിക്ക് ലഭിച്ച ഈ പുസ്തകം എന്റെ കൂട്ടുകാർക്ക് കൈമാറി ഈ ആശയം വിപുലപ്പെടുത്തുമെന്നും പൂത്തറയ്ക്കൽ ഇടവകയിലെ മാതാപിതാക്കളായ ഞങ്ങൾ കേരള മൃഗസംരക്ഷണ വകുപ്പ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഗോവർദ്ധനി പദ്ധതിയുടെ ഉദ്ഘാടനം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ നിർവഹിച്ചു. അവണിശ്ശേരി ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് ടി കെ ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ രാജി ഇ എസ് പദ്ധതി പരിശീലനം നൽകി. വെറ്റിനറി സീനിയർ സർജൻ ഡോക്ടർ ജെറി തോമസ്, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എ പ്രദീപ്, സായ രാമചന്ദ്രൻ, പി യു ജിത എന്നിവർ സംസാരിച്ചു. സഹായങ്ങൾ ഈ മേഖലയിൽ വളരെ പുത്തനുഭവമുണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷീര കർഷകർക്ക് നൽകുന്ന പാലിനുള്ള സബ്സിഡി, ഈട്ടിക്കുള്ള സബ്സിഡി, അങ്ങനെ തുടങ്ങിയുള്ള പുതിയ കർമ്മയന്ത്രോപകരണങ്ങൾ തുടങ്ങിയിട്ടുള്ള അത്യാധുനിക രീതിയിലുള്ള പുതിയ പ്രൊജക്റ്റുകൾ നമ്മൾ ഈ മേഖലയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ക്ഷീര മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏത് സമയത്തും നമ്മൾ ചെയ്യാറുണ്ട്. ചേർപ്പ് കടലാശ്ശേരി സ്കൂളിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ മനക്കൊടി പുള്ള് സ്വദേശി പതിയത്ത് വീട്ടിൽ അജാസിനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിക്കുളം നമ്പിക്കടവിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഭർത്താവ് കാട്ടൂർ സ്വദേശി ആസിഫ് പുറത്തിറങ്ങിയാൽ ജീവന ഭീഷണിയാണെന്ന് ഹഷിതയുടെ കുടുംബം. പിതാവ് നൂറുദ്ദീൻ വലപ്പാട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. തളിക്കുളം നമ്പിക്കടവിൽ ഹഷിതയെ കൊന്ന കേസിലെ പ്രതിയായ ഭർത്താവ് കാട്ടൂർ സ്വദേശി ആസിഫ് പുറത്തിറങ്ങിയാൽ ജീവന് ഭീഷണിയാണെന്ന് കാണിച്ച് ഹഷിതയുടെ പിതാവ് നൂറുദ്ദീൻ വലപ്പാട് എസ് എച്ച് ഒവിന് ഇന്ന് കത്ത് നൽകി. ആസിഫിനെ ഒരു കാരണവശാലും ജയിൽ മോചിതനാകരുതെന്നും അതിനുള്ള നടപടി പോലീസും സർക്കാരും സ്വീകരിക്കണമെന്നും നൂറുദ്ദീൻ ആവശ്യപ്പെടുന്നുണ്ട്. ആസിഫിൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളാണ് താനെന്നും അതിൻ്റെ ഭീതിയിൽ നിന്നും താനും കുടുംബവും മുക്തമായിട്ടില്ലെന്നും നൂറുദ്ദീൻ കത്തിൽ പറയുന്നു. ജയിലിൽ നിന്നും പുറത്തു വന്നാൽ തൻ്റെയും ഭാര്യയുടെയും ജീവൻ അപകടത്തിലാകുമെന്നും ഹഷിതയുടെ മക്കളെ ആക്രമിക്കുമെന്ന് ഭീതിയുണ്ടെന്നും നൂറുദ്ദീൻ എസ് എച്ച് ഐക്ക് നൽകിയ കത്തിൽ പറയുന്നു. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യ ഹഷിതയെ വെട്ടിയ ശേഷം മരിച്ചുവെന്ന് ഉറപ്പിച്ചാണ് ഭർത്താവ് കാട്ടൂർ സ്വദേശിയായ ആസിഫ് സ്ഥലം വിട്ടത്. ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ആസിഫ് പോലീസിന് മൊഴി നൽകി. ആക്രമണത്തിന് ശേഷമുള്ള ആസിഫിന്റെ യാത്ര ഭാരത പര്യടനത്തിന് തുല്യമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ലോഡ്ജിൽ താമസിക്കാതിരുന്നതും മൊബൈൽ ഫോണോ സാമൂഹ്യ മാധ്യമങ്ങളോ ഉപയോഗിക്കാതിരുന്നതും ആസിഫിനെ കണ്ടെത്തുന്നതിന് വെല്ലുവിളിയായിരുന്നു. തളിക്കുളം നമ്പിക്കടവിൽ അരവശ്ശേരി ഹഷിതയെ വെട്ടിയ ശേഷം ആസിഫ് കടപ്പുറത്തുകൂടി തെക്കോട്ട് നടന്ന ശേഷം കടലിലിറങ്ങി കൈകാലുകൾ വൃത്തിയാക്കി പിന്നീട് നടന്ന് കഴിമ്പ്രത്തിന് സമീപമെത്തിയപ്പോഴാണ് പാൽ വിതരണക്കാരൻ താക്കോൽ സഹിതം വഴിയരികിൽ വെച്ചിരുന്ന ബൈക്ക് കാണുന്നത്.
ഇത് തട്ടിയെടുത്ത് കൊരട്ടിയിലേക്ക് പോയി. ബൈക്ക് അവിടെ ഉപേക്ഷിച്ച് ബസ്സിൽ അങ്കമാലയിലെത്തി. അവിടെ പരിചയപ്പെട്ടവരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച് മൂന്നാറിലേക്ക്. മൂന്നാറിൽ ഫോൺ വിറ്റ ശേഷം തേനി വഴി മധുരയിലെത്തി. അതുവരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. പിന്നെയുള്ള യാത്രകൾ തീവണ്ടിയിൽ ടിക്കറ്റ് ഇല്ലാതെയായിരുന്നു. പൂനെ, കാശി, ഹിമാചൽ പ്രദേശ്, കാശ്മീർ, ഛത്തീസ്ഗഡ്, ദെറാദൂൺ, ചെന്നൈ, ബാംഗ്ലൂരു, മുംബൈ, വീണ്ടും ബാംഗ്ലൂരു, അർസിക്കര, വീണ്ടും മുംബൈ, അജ്മീർ, ഏർവാടി എന്നിവിടങ്ങളിലായിരുന്നു ആസിഫ് കറങ്ങിയതെന്ന് ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ, വലപ്പാട് എസ്എച്ച്ഒ കെ സുശാന്ത് എന്നിവർ ഇന്ന് അറിയിച്ചു. മനസ്സ് സ്വതവേ ചഞ്ചലമാണ്. ചഞ്ചല മനസ്സുകളുടെ ബുദ്ധിയും ചഞ്ചലമായി തീരുക സ്വാഭാവികമാണ്. കൃത്യമായി ഒരേ ലക്ഷ്യത്തിൽ മനസ്സുറപ്പിച്ച് ധ്യാനിക്കുന്നതോടെ മനസ്സേകാഗ്രമായി തീരുമെന്ന് ശാന്തി നിലയം മഠാധിപതി തത്വസ്വരൂപാനന്ദ സ്വാമിജി അഭിപ്രായപ്പെട്ടു. ചെറുശ്ശേരിയിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത തത്വമഥന പർവ്വത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനഃശക്തിയും സമബുദ്ധിയും ഭാഗവതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യഘട്ട മത്സരങ്ങൾക്ക് തൃശൂരിൽ തുടക്കമായി. മത്സരത്തിന്റെ ഉദ്ഘാടനം വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്ത ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു. മൂന്ന് വേദികളിലായിട്ടാണ് മത്സരം. വെയ്റ്റ് ലിഫ്റ്റിംഗ്, കരാട്ടെ മത്സരങ്ങൾ വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലും, ബോൾ ബാഡ്മിന്റൺ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും, സോഫ്റ്റ് ബോൾ മത്സരം ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ മണ്ണുത്തിയിലുമാണ് നടക്കുക. വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി 3000-ൽ പരം കായിക താരങ്ങളാണ് ജില്ലയിൽ എത്തിയിട്ടുള്ളത്. ഈ മാസം 17 വരെയാണ് മത്സരം. ചേർപ്പ് മേഖലയിലെ രോഹിണി കേബിൾ വിഷനിലെ ജീവനക്കാരനായ അത്തിക്കാവിൽ രാജൻ മകൻ 30 വയസ്സുള്ള സനൽ രാജ് നിര്യാതനായി. കേബിൾ ജോലിക്കിടെ ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ നിന്ന് വീണ് അപകടം സംഭവിക്കുകയായിരുന്നു. ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 4,675 രൂപ, പവന് 37,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ സമർപ്പണം നാട്ടിക MLA സി സി മുകുന്ദൻ നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചേർപ്പ് 10-ാം വാർഡിൽ നിർമ്മിച്ച വർക്ക്ഷെഡ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ പുസ്തക ചങ്ങാത്തം പദ്ധതിയുമായി ചേർപ്പ് പൂത്തറയ്ക്കൽ സെന്റ് റോക്കി പള്ളി. കേരള മൃഗസംരക്ഷണ വകുപ്പ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഗോവർദ്ധനി പദ്ധതിയുടെ ഉദ്ഘാടനം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.